അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ട് അനായാസം ഖുറാൻ പാരായണം ചെയ്യുന്ന മലപ്പുറം തിരൂർ സ്വദേശി ത്വാഹ മെഹബൂബ് പുണ്യമാസത്തിൽ തന്നെ തേടിയെത്തിയ അപ്രതീക്ഷിത അവസരത്തിൻ്റെ ത്രില്ലിലാണ്. രാജ്യാന്തര ഖുറാൻ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള അസുലഭ അവസരമാണ് ത്വാഹയ്ക്ക് ലഭിച്ചത്. ചെറുപ്രായം മുതൽ ഖുർആൻ പാരായണം നടത്തി വരുന്ന ത്വാഹ വരുന്ന 8-ന് മത്സരത്തിൽ പങ്കെടുക്കാൻ ദുബായിലേക്ക് പറക്കും. تدعونه تضرعا وخفية لئن أنجانا رمضانيل دبايل وچ നടക്കുന്ന രാജ്യാന്തര ഖുർആൻ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അസുലഭ അവസരമാണ് മലപ്പുറം തിരൂർ സ്വദേശി ത്വാഹ മഹബൂബിനെ തേടി എത്തിയത്. ലോകത്തെ 160 രാജ്യങ്ങളിൽ നിന്നുള്ളവർ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ കാഴ്ചാ വൈകല്യമുള്ള ഏക മത്സരാർത്ഥി ത്വാഹയായിരിക്കും. ലോകത്തെമ്പാടും നിന്ന ഖുർആൻ മനപ്പാടമാക്കിയ പ്രതിഭകൾ സംഗമിക്കുന്ന അവാർഡ് വേദിയിൽ അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട ത്വാഹ വിസ്മയം തീർക്കുമെന്ന അധ്യാപകരും സുഹൃത്തുക്കളും അടിവരയിടുന്നു. ചെറുപ്പം മുതൽ ഖുർആൻ പാരായണം നടത്തി വരുന്ന ത്വാഹ മത്സരത്തിൽ പങ്കെടുക്കാൻ കടൽ കടക്കാനുള്ള ഒരുക്കത്തിലാണ്. ഖുർആൻ ഹിഫ്ള് ആക്കലാണ്, അതാണ് അവർ ചോദിക്കുകയുള്ളു. നമ്മൾ അവരുടെ നമ്മളോട് ചോദ്യം ചോദിക്കും, നമ്മൾ തുടർന്ന് നമ്മൾ പാരായണം ചെയ്തു കൊടുക്കുക. പിന്നെ നമുക്ക് സന്തോഷമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ അൽഹംദുലില്ലാ ഒരു മത്സരത്തിന് പോവാന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. മലപ്പുറം മഹദീൻ ഖുർആൻ കോളേജിൽ നിന്ന് 3.5 വർഷം നീണ്ട പരിശ്രമത്തിലൂടെയാണ് ത്വാഹ ഖുർആൻ മനപ്പാടമാക്കിയത്. കുവൈറ്റിൽ നിന്നെത്തിച്ച ബ്രെയിൻ ലിപിയിലുള്ള ഖുർആൻ വായിച്ചായിരുന്നു പരിശീലനം. വിശ്വാസികൾ ഉറ്റുനോക്കുന്ന പാരായണ മത്സരം ദുബായിൽ നടക്കുമ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അകക്കണ്ണുകൊണ്ട ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ ത്വാഹ മഹബൂബും ഉണ്ടായിരിക്കും മത്സരാർത്ഥിയായി. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. ഈ പുണ്യമാസത്തിൽ തന്നെ ത്വാഹയെ തേടിയെത്തിയ അപ്രതീക്ഷിത നേട്ടം വിശ്വാസ സമൂഹത്തിനാകെ അഭിമാനമായി മാറുകയാണ്. മലപ്പുറത്തു നിന്ന് ക്യാമറമാൻ അഖിലോട്ട് പാറയ്ക്കൊപ്പം നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.